ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ കേക്ക് ഓർഡറുകളും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി കൂടി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാർബിൾ കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത് നീമയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ട് വന്നിട്ടുള്ളത്. ഇത് വളരെ ഈസി, അതുപോലെ നിങ്ങൾക്ക് ടീന കൂടെ ഒന്ന് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കാണാൻ വേണ്ടി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളും സീവറും പ്ലേസ് ചെയ്തിട്ട് അതിലോട്ട് ഹാഫ് കപ്പ് മൈദ, പിന്നെ അതുപോലെ ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, വൺ പിഞ്ച് ബേക്കിംഗ് സോഡ, വൺ പിഞ്ച് സോൾട്ട്, പിന്നെ അതുപോലെ വൺ ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് സീവ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് രണ്ട് എഗ്ഗ് ക്രാക്ക് ചെയ്തിടാം. ഇനി ഇതിലോട്ട് ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് എഗ്ഗ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതിലോട്ട് ഞാൻ ഹാഫ് കപ്പ് പൗഡേർഡ് ഷുഗറാണ് ഇടുന്നത്. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബീറ്റർ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഒരിക്കലും ഹൈ സ്പീഡിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യരുത്. നമ്മളെപ്പോഴും ലോ സ്പീഡിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടതിന് ശേഷം ബീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കേടു വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് മിക്സ് ആവുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ബാറ്ററൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീറ്റർ ഓഫ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനെ ചോക്ലേറ്റ് ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ബാറ്ററിൽ നിന്നിട്ട് ഒരു കാൽ പോർഷൻ നമുക്ക് മറ്റൊരു ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ബാറ്ററിലോട്ട് നമുക്ക് ഒരു സീവർ ഉപയോഗിച്ചിട്ട് വൺ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ സീവ് ചെയ്തിടാം. ഇനി നമുക്ക് ഈ ബാറ്ററിനെ ഒന്ന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഹോട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ സ്ക്വയർ കേക്ക് ടിന് എടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് വാനില ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഫ്ലേവറുള്ള ബാറ്റർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം. ഇതൊരു മാർബിൾ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലോട്ട് ബാക്കിയുള്ള വാനില ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബാറ്റർ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് മാർബിൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനെ ഓവനിലോട്ട് മാറ്റി കൊടുക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് തന്നെയാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കേക്കൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്കിനെ പീസസായി കട്ട് ചെയ്യാണ്. നമ്മുടെ കേക്കിൻ്റെ ടെക്സ്റ്റർ എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റും അതുപോലെ വളരെയധികം ടേസ്റ്റിയുമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്യണേ. അപ്പോൾ മാർബിൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻസ് കാണാം. എനിക്ക് വെള്ളിയാഴ്ച കൊടുക്കാനായിട്ട് ഒരു 3 കേക്കിൻ്റെ ഓർഡർ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. ഒരു 1 kg റെഡ് വെൽവെറ്റ് കേക്കും പിന്നെ അതുപോലെ 1 kg 2 വൈറ്റ് ഫോറസ്റ്റ് കേക്കും ആയിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വ്യാഴാഴ്ച രാത്രി തന്നെ വ്യാഴാഴ്ച വൈകുന്നേരം കേക്കിൻ്റെ സ്പോഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയാണ് ഐസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു എല്ലാ ഡെക്കറേഷൻസും അന്ന് തന്നെ ചെയ്തിട്ട് ബോക്സിലാക്കി വെക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യം ഫൈനൽ ഡെക്കറേഷൻ ചെയ്യുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കേക്കിൻ്റെ ക്രംസ് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോർഡർ കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നടുവിലായിട്ട് പേര് എഴുതാനാണ് ഉള്ളത്, അത് പിന്നെ രാവിലെ എഴുതാനാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കും ഞാൻ ചുറ്റിലും വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ ഇതുപോലെ ചെറിയൊരു ഫ്ലവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോർഡറിൽ കൊടുത്തിട്ടുള്ള ഫ്ലവറിൻ്റെ മുകളിലൊക്കെ ഓരോ ചെറീസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ 3 കേക്കും ഞാനിപ്പോൾ അവിടെ ചെയ്യുന്നത്. അടുത്തതായിട്ട് 3-ാമത്തെ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ സിമ്പിളായിട്ടുള്ള ഒരു ബോർഡറാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. റോസറ്റ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ബോർഡർ ഞാൻ വരച്ചിട്ടുള്ളത്. ഇപ്പോൾ 3 കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 കേക്കും ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ വെള്ളിയാഴ്ച രാവിലെ എടുത്തിട്ടാണ് പേരൊക്കെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ വെള്ളിയാഴ്ച രാവിലെ പേരെഴുതിയിട്ടുള്ള ഒരു പിക്കാണ് കേട്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. അതുപോലെ ഇന്ന് കാണിച്ചിട്ടുള്ള മാർബിൾ കേക്കും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണത്. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.